യുസ്മില്ലാഹി റഹ്മാൻ റാഹീം സിർഫ് പാഞ്ച് മിനിറ്റ് ക മദ്രസ അഞ്ച് മിനിറ്റ് മദറസ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഇന്ന് മുഹറം പതിനഞ്ച് നമ്പർ ഏക്ക് ഇസ്ലാമി താരീഖ് ഇസ്ലാമിക് ചരിത്രം ഹസരത് ഹൂദ് അലൈഹി സ്ലാ കി ദലാമിന്റെ ദാവത്ത് ആദ്യ സമൂഹം ഷിർഖിലും വിഗ്രഹാരാധനയിലും അതിരിവിട്ടപ്പോൾ അള്ളാഹു സുബാന ഹുതാല ഹൂദ് അലൈഹ്സ്ലാമിനെ നബിയാക്കി അവരുടെ ഹിദായത്തിനുവേണ്ടി അയച്ചു അദ്ദേഹം ആ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളോടും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നതിനു വേണ്ടി ചെയ്തു അവരെ ഷിർക്കിൽ നിന്നും വിഗ്ര ആരാധനയിൽ നിന്നും ജനങ്ങളുടെ മേൽ അക്രമം ചെയ്യുന്ന അവരെ തടയുകയും ചെയ്തു എന്നാൽ ആ സമൂഹം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ കളവാക്കാൻ തുടങ്ങി ഹൂദ് അലൈ ഇസ്സലാം അവരോട് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അപ്പോൾ ആ ജനങ്ങൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നീ താങ്കൾ താങ്കളുടെ ദാഴ്വത്തിൽ സത്യം പറയുന്ന ആളാണ് എങ്കിൽ നമ്മുടെ അടുക്കലേക്ക് അള്ളാഹുവിന് ശിക്ഷ കൊണ്ടുവരീൻ അള്ളാഹു സുബാനുഹൂത്ത് ആല അവരുടെ ഈ വാശിയും അവരുടെ ഈ അഹങ്കാരവും അള്ളാഹു സുബാനക്ക് ഇഷ്ടപ്പെട്ടില്ല അള്ളാഹു സുബഹാനുഹൂത്ത് ആല മൂന്ന് വർഷം വരെ വരൾച്ചയിൽ അവരെ അള്ളാഹു തലാ ശിക്ഷിച്ചു വരൾച്ച കൊണ്ട് ശിക്ഷിച്ചു ആ വരൾച്ച കാരണം അവരുടെ തോട്ടങ്ങളും കൃഷികളുമെല്ലാം നശിച്ചുപോയി ഇത്രയും വലിയ നാശം നിന്നും ഗുണപാഠം ഉൾക്കൊള്ളുന്നതിന് പകരം വീണ്ടും ആ മോശമായ സമൂഹം അക്രമം അക്രമം ചെയ്യുകയും അക്രമത്തിൽ അതിർവിടുകയും ചെയ്തു അവസാനം അള്ളാഹു ഉസ്ബാനവതല വീണ്ടും അള്ളാഹു ഉസ്ബാന ദേഷ്യപ്പെടുകയും അള്ളാഹുസ് ഒരാഴ്ച നിലനിൽക്കുന്ന കാറ്റ് ശക്തമായ കാറ്റ് വരികയും ആ സമൂഹം മൊത്തത്തിൽ ഇല്ലാതാവുകയും ചെയ്തു അവരെല്ലാവരും കടപുഴകി വീണ ഈത്തപ്പന മരങ്ങൾ പോലെ അവർ വീണു ഈ സമൂഹത്തിന്റെ നാശത്തിന് ശേഷം ഹൂദ് അലൈഹി സ്ലാം വിശ്വാസികളെയും കൊണ്ട് യമനിലെ പട്ടണമായ എ പട്ടണമായ ഹദറമോത്തിലേക്ക് പോയി അവിടെ അദ്ദേഹം അൻപത് വർഷം ദാവത്തിത്ത വിളിക് ചെയ്തുകൊണ്ടായിരുന്നു അതിനുശേഷം അറുപത്തിനാലാമത്തെ വർഷം വയസ്സിൽ അദ്ദേഹം വഫാത്താകുകയും ചെയ്തു നമ്പർ ദോ അല്ലാതരവിന്റെ കുതിരത്തിന്റെ അടയാളം ആസ്മാൻ കൊച്ചേ ദിൻ പൈതാ കർണ ഭൂമിയും ആകാശവും അള്ളാഹു ആറ് ദിവസത്തെ സൃഷ്ടിക്കൽ ഖുർആൻ ഖുർആനിൽ അള്ളാഹു സുബാനഹു തല വിവരിച്ചിരിക്കുന്നു അള്ളാഹു തല ഏഴ് ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഭൂമികളും ഭൂമിയുമെല്ലാം അതിൻ്റെ ഇടയിലെ മുഴുവൻ വസ്തുക്കളും അള്ളാഹു ഏഴ് ആറ് ദിവസം കൊണ്ട് മാത്രം അള്ളാഹു സൃഷ്ടിച്ചു ഇത്രയും വലിയ ജോലി ചെയ്തിട്ടും അള്ളാഹു ക്ഷീണിച്ചില്ല തലർന്നില്ല ഇന്ന് ഇത്രയും വലിയ സയൻസിൻ്റെ ഏറ്റവും ഉയർന്ന ഈ അവസരത്തിലും വലിയ വലിയ മെഷീനുകൾ വഴിയായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു ഉണ്ടാക്കാൻ വർഷക്കണക്കിന് ധാരാളം വർഷങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നു അതിനെ നിർമ്മിക്കുന്നതിൽ വലിയ വലിയ നിപുണന്മാരായ എഞ്ചിനീയർമാരും ലക്ഷക്കണക്കിന് ജോലിക്കാരും ജോലി ചെയ്യുന്നു എന്നാൽ അല്ലാഹു സുബാനവത്തരം ഒറ്റക്ക് തന്നെ ഏഴ് ആകാശങ്ങളും ഭൂമികളും എല്ലാം അതിൻ്റെ ഇടയിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹു ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു ഇത് അല്ലാഹുവിൻ്റെ വലിയ കുതിരത്തിൻ്റെ അടയാളമാണ് നമ്പർ തന്നെ അവൻ ജീവികളെ മുഴുവനും മനുഷ്യന്മാരെ മുഴുവനും വീണ്ടും അള്ളാഹു പുനരുജ്ജീവിപ്പിക്കും അള്ളാഹുതല പറയുന്നു അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ടവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകി പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും ഈ ആയത് മനസ്സിലാകുന്ന കാര്യം മരണശേഷം അള്ളാഹു സുബാനും അതിന് എന്ന് പറയുന്നു അത് ഹക്കാടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാകുന്നു നമ്പർ ഒരു സുന്നത്തിനെ കുറിച്ച് ഹുദൂർ സല്ലാ കെ സലാം ക അന്താസ് സലാം പറയുന്ന രീതി മിഖ്ദാദ് മിക്താദ് റബിഅള്ളിന് പറയുന്നു റസുൽ സല്ലാം രാത്രി തങ്ങൾ വരികയാണെങ്കിൽ തങ്ങൾ ഈ പ്രകാരം സലാം പറയുമായിരുന്നു ഉണർന്നിരിക്കുന്നവർ കേൾക്കുകയും ഉണങ്ങുന്നവരെ ഉറങ്ങുന്നവരെ ഉണർത്തുകയുമില്ലായിരുന്നു ഉണരുകയുമില്ലായിരുന്നു ആ നിലയിൽ കൂടി തങ്ങൾ സലാം പറയുമായിരുന്നു നമ്പർ പാഞ്ച് പ്രധാനപ്പെട്ട അമലിന്റെ ദുആ ദേഷ്യം പോകാനുള്ള ദുവാ

നമ്പർ വിനെ കുറിച്ച് കോൺസ മാൽ ഹെ ഏത് സമ്പത്താണ് ഏറ്റവും നല്ലത് റസുലു പറഞ്ഞു സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ രണ്ട് ഭാഗത്തും രണ്ട് മലക്കുകൾ ദിവസവും അലാൻ ചെയ്യുന്നു പ്രഖ്യാപിക്കുന്നു വിളിച്ചു പറയുന്നു ഏ ജനങ്ങളെ നിങ്ങൾ റബ്ബിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ തിരിയുക ഏതൊരു ഏതൊരു സമ്പത്ത് കുറഞ്ഞ സമ്പത്തും മതിയായ സമ്പത്തുമാണോ അത് വളരെ അധികരിച്ച അള്ളാഹുൽ നിന്നും അശ്രദ്ധമാക്കുന്ന അള്ളാഹുലാത്ത തിരിക്കുന്ന സമ്പത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാവുന്നു കുറഞ്ഞതും അധ്യയതുമായ സമ്പത്ത് നമ്പർ ആട്ട് ആഹ്റക്കെ ആഹ്റത്തിനെ കുറിച്ച് അഹ്ല ജഹന്നം അഹ്ലജാ തമന്ന നരകവാസികളുടെ ആഗ്രഹം ഫുർഖാനിൽ പറയുന്നു സൂഹത്ത് മലക്കുകളെ അവർ കാണുന്ന ദിവസം ആ കുറ്റവാളികൾ കാണുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു അന്നേ ദിവസം കുറ്റവാളികൾക്ക് യാതൊരു സന്തോഷ വാർത്തയുമില്ല അവർ ആഗ്രഹിക്കും അവർ പറയും ഞങ്ങളുടെ മലക്കുകൾക്കിടയിലും ഒരു മറയുണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ അവർ ആഗ്രഹിക്കുന്നതാണ് ഇത് ഈ ആയത്തിന്റെ അർത്ഥമാണ് എന്നാൽ മറ്റ് അധിക മുഫുകളും അധിക ഉലമാക്കളും പറഞ്ഞ അർത്ഥം അന്നേ ദിവസം കുറ്റവാളികൾക്ക് യാതൊരു സന്തോഷ വാർത്തയുമില്ല കർക്കശമായ വിലക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നായിരിക്കും ആ മലക്കുകൾ പറയുക നമ്പർ നോ നീസ ഇലാജ് റസുലു നിർദ്ദേശിച്ച ചികിത്സ മെഹന്ദി ക ഇസ്തമാൽ മൈലാഞ്ചി ഉപയോഗിക്കൽ റസുലുല സല്ലി വസ്തു പറഞ്ഞു മുടിക്കു വേണ്ടി നിങ്ങൾ മൈലാഞ്ചി ഉപയോഗിക്കുക കാരണം ഇത് നിങ്ങളുടെ യുവത്വവും സൗന്ദര്യവും നിങ്ങളുടെ പുരുഷ ശക്തിയെയും ورطن داغنو نمبر دس قرآن القرآن قرآن الابدلشم. سورة زمر الله تعالى برأينو قل <applause> يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم പറയുക സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ് തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അള്ളാഹു സുബാൻ ഹുത നമുക്ക് അമൽ ചെയ്യാൻ തോഫീഖ് നൽകുമാറാവട്ടെ